പരിമല ആശുപത്രിയിൽ യുവതിയെ വായു കുത്തിവെച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് അരുണിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുന്നു. കേസിലെ പ്രതി അനുഷയുമായുള്ള വാട്സ്ആപ്പ് ചാറ്റ് വിവരങ്ങളടക്കം ചോദിച്ചറിയും. വിവരങ്ങളുമായി ബിദിൻ അംദാസ് ചേരുന്നുണ്ട്. ബിദിൻ, ഈ സംഭവം നടന്നതിന് തൊട്ടടുത്ത ദിവസം വധശ്രമത്തിനിരയായ യുവതിയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്തിരുന്നു, പിന്നീട് വിട്ടയച്ചുമായിരുന്നു. പക്ഷേ ഈ ചാറ്റുകൾ അപ്രത്യക്ഷമായതിൽ പോലീസിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. അതിലാണോ ഇന്ന് വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്? നിമി, അങ്ങനെ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ മുന്നോട്ടുള്ള അന്വേഷണത്തിൽ നിർണായകമാവുന്നത് ഈ വാട്സപ്പ് ചാറ്റുകളും ഡിജിറ്റൽ തെളിവുകളും തന്നെയാണ്. ഈ ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള അപേക്ഷ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾ എടുക്കും, കാരണം ഈ വാട്സപ്പ് ചാറ്റുകളൊക്കെ തന്നെ വീണ്ടെടുക്കാൻ. അതുകൊണ്ട് ഈ ചാറ്റുകളുടെയും ഈ ഡിജിറ്റൽ തെളിവുകളുടെയും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുക. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും അരുണിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് ഈ പുളിക്കീഴ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി അരുൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റേഷനിലെ SHO അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് അല്പസമയത്തിനകമേ എത്തുകയുള്ളൂ. അതിനുശേഷമായിരിക്കും ഈ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഏറ്റവും നിർണായകമായ കാര്യം ഏതെങ്കിലും തരത്തിൽ ഈ വാട്സപ്പ് ചാറ്റുകളുമായി ബന്ധപ്പെട്ട സൂചന ലഭ്യമാകുമോ എന്ന് തന്നെയാണ്. പ്രാഥമികമായി ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗത്തുനിന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രീതിയിലുള്ള വധശ്രമത്തിൻ്റെ ആസൂത്രണം അടക്കം നടത്തിയിട്ടുള്ളത് അനുഷ ഒറ്റയ്ക്കാണ് എന്നതാണ്. അതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തമായ ഒരു ചിത്രം ഉണ്ടായിട്ടില്ല. അതൊക്കെ തന്നെ ഈ തുടർന്നുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് തിരുവല്ല കോടതിയിൽ ഹാജരാക്കും. പ്രതിയുടെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. സമഗ്രമായ രീതിയിൽ തന്നെ കൃത്യമായ തെളിവുകളോടുകൂടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആ പോലീസിന്റെ തീരുമാനം. അതുമായി തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ശരി, ബിദിനാണ് വിവരങ്ങൾ നൽകിയത്.